ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സംസ്ഥാനമൊട്ടാകെ ബാനർ പ്രതിഷേധവുമായി SFI. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ നിരന്തരം രാഷ്ട്രീയ ആക്രമണം നടത്തുന്ന ഗവർണർ എല്ലാ അതിരുകളും ലംഘിച്ചതായി CPIM പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. നാളെ AISF സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തു. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി KSU, ഗവർണർക്ക് ഐക്യദാർഢ്യവുമായി ABVP രംഗത്തെത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ ബാനർ നീക്കിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനമൊട്ടാകെയുള്ള ക്യാമ്പസുകളിലും സർവകലാശാല ആസ്ഥാനങ്ങളിലും ഗവർണർക്കെതിരെ കറുത്ത ബാനർ സ്ഥാപിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളുമായി പലയിടത്തും ഗവർണറുടെ കോലം കത്തിച്ചു. ഗവർണർക്കു പിന്നിൽ BJP എന്ന SFI. ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പാൻ ഇന്ത്യൻ ഗവർണർ, അദ്ദേഹം RSS കയ്യിലെ കളിപ്പാവയാണോ? BJP പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന കുട്ടിക്കുരങ്ങാണോ എന്ന് മാത്രമാണ്. ഗവർണർ പദവിയിൽ തുടരാൻ യോഗ്യനല്ലെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തെളിയിച്ചെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ വിമർശിച്ചു. ഗവർണർ കവലച്ചട്ടമ്പിയേക്കാൾ തരം താഴ്ന്നുവെന്ന് KSU ആരോപിച്ചു. വിഷയത്തിൽ സർക്കാരിനെതിരെയും ഗവർണർക്കെതിരെയും പ്രതിഷേധിക്കുമെന്നും KSU. കവലച്ചട്ടമ്പിയേക്കാളും തരം താഴ്ന്ന രീതിയിൽ കേരളത്തിലെ ഗവർണർ മാറുമ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടന കെട്ടിയ ബാനർ അഴിക്കണമെന്ന് പറയുമ്പോൾ അത് അഴിക്കാൻ തുനിഞ്ഞിറങ്ങിയ കേരള പോലീസിൻ്റെ ചെവിക്ക് പിടിച്ച് പുറത്തു കളയാനുള്ള ആർജവം പിണറായി വിജയൻ കാണിക്കണമെന്നാണ് KSU പറയാനുള്ളത്. ഗവർണർ അനുകൂല ബാനർ ഉയർത്തിയായിരുന്നു ABVP പ്രതിരോധം. ചാൻസലറുടെ സംഘപരിവാർ അനുകൂല നയത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്കിന് AISF ആഹ്വാനം ചെയ്തു. ഇന്ന് രാത്രി തിരിച്ചെത്തുന്ന ഗവർണർക്കായി തിരുവനന്തപുരത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. രാജ്ഭവനിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെയുള്ള വഴിയിൽ ബാരിക്കേഡുകളും തയ്യാറാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.